ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള സ്റ്റൈലിലെ ബീഫ് ഫ്രൈ ഐറ്റാണ്. എന്നാൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കയ്യില് മല്ലിപ്പൊടി, 3 teaspoons മുളക് പൊടി, 1 spoon ഉപ്പും 1/2 spoon മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ കഴുകിയെടുത്ത ബീഫിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല മിക്സാക്കേണ്ടതുണ്ട്. വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 whistle ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബീഫിന് വേണ്ടിയുള്ള ഗ്രീൻ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഗ്രീൻ മസാലക്കായിട്ട് വേണ്ടിയത് 1 cup മല്ലിപ്പൊടി, 50 grams വെളുത്തുള്ളി, 2 spoons മുളക് പൊടി, കുരുമുളക് 2 spoons, ഉലുവ 1/2 spoon, ഗരം മസാല 1 spoon, 1 spoon മഞ്ഞൾ, ജീരകം 1 spoon, 150 ml വെളിച്ചെണ്ണ, വേപ്പില 1 cup, ഇഞ്ചും പച്ചമുളകും 50 grams, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഉള്ളി 75 grams. ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മള് വെള്ളമൊന്നും ഇല്ലാണ്ട് വേവിച്ചെടുത്ത ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫ് അടിയൊന്നും പിടിച്ചിട്ടില്ല. ബീഫ് തിന്നാൻ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ബീഫ് ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി ഒന്ന് ഫുള്ളല്ല, പകുതി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് ഉലുവയും വലിയ ജീരകവും ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു ഗോൾഡിഷ് കളറാകുമ്പോ അതിലേക്ക് ചതച്ചെടുത്ത ചെറിയുള്ളി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയും ഗോൾഡിഷ് കളറാകുമ്പോ ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ആഡ് ചെയ്ത് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ 1 spoon മല്ലിപ്പൊടിയും ചേർത്തിട്ട് ബാക്കിയുള്ള എല്ലാ മസാലയും കൂടി ചേർത്തിട്ട് നല്ല മിക്സാക്കി എടുക്കാം. എല്ലാ മസാലയും ആഡ് ചെയ്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ബീഫും കൂടി ആഡ് ചെയ്തിട്ട് നല്ല മിക്സാക്കാം. പിന്നെ ബാക്കി വന്ന വെളിച്ചെണ്ണ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 3 പ്രാവശ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് 1/2 spoon ഉപ്പും കൂടി ആഡ് ചെയ്തു. എല്ലാം കൂടി ഇളക്കിയെടുക്കാൻ 1 20 minutes സമയം വേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും അടിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി കാണാം.